ഈ വർഷത്തെ ഇരുനിലംകോട് ഷഷ്ടി മഹോത്സവം വെള്ളിയാഴ്ച നടത്തും. കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് 5 പേരടങ്ങുന്ന സംഘമായാണ് കാവടികൾ ക്ഷേത്രത്തിലെത്തുക. നിയന്ത്രണ വിധേയമായി ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മുള്ളൂർക്കര ഇരുനിലംകോട് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ സ്കന്ദഷഷ്ടി മഹോത്സവം കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് വെള്ളിയാഴ്ച നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ കൊല്ലവും അതിവിപുലമായി നടത്തുന്ന ഇരുനിലംകോട് ഷഷ്ടി മഹോത്സവം കോവിഡ് വന്നതിനെ തുടർന്നാണ് ആഘോഷം വേണ്ടെന്ന് വെക്കുകയും പകരം 5 പേരടങ്ങുന്ന സംഘം ചെറുകാവടിയുമായി വാദ്യോപകരണത്തോടൊപ്പം അമ്പലത്തിൽ വന്ന് ദർശനത്തിന് ശേഷം തിരിച്ചു പോകുന്ന പരിപാടിയുമായി ചുരുക്കിയിരിക്കുന്നത്. 12 കാവടി സംഘങ്ങളാണ് അമ്പലത്തിലേക്ക് വരിക. ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്നും രാവിലെ 8 മണി മുതൽ കാവടികൾ വന്നു തുടങ്ങുമെന്നും ഇരുനിലംകോട് ക്ഷേത്രം പ്രസിഡന്റ് പി എസ് രാഘവൻ, സെക്രട്ടറി എം വി ദേവദാസൻ തുടങ്ങിയവർ പറഞ്ഞു. ഇപ്രാവശ്യത്തെ ഷഷ്ടി മഹോത്സവം നവംബർ 20 വെള്ളിയാഴ്ച ചിട്ടവട്ടങ്ങൾ അനുസരിച്ച് ഗവൺമെന്റ് നിയമം പാലിച്ചുകൊണ്ട് സമുചിതമായി കൊണ്ടാടാൻ ഇരുനിലംകോട് ക്ഷേത്ര സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നു. 12 സെറ്റ് കാവടികൾ ഇവിടെ വന്ന് അഭിഷേകം കഴിച്ചു മടങ്ങുന്നു. ഇപ്രാവശ്യം ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകൾ മാത്രമായി കൊണ്ട് എല്ലാവർക്കും അഭിഷേകം കഴിക്കാനുള്ള സൗകര്യം ഇരുനിലംകോട് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ ഭക്തർക്ക് വരുവാനും ഭഗവാനെ കണ്ടു തൊഴാനും അതോടൊപ്പം വഴിപാടുകൾ കഴിക്കാനുള്ള സൗകര്യവും ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണവും സേവനവും ആവശ്യമാണ്. ഈ ഷഷ്ടി ദിവസം 10,000 ഭക്തജനങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നതാണ്. അതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി ഭഗവാന്റെ പ്രസാദം ചെറുതാണെങ്കിലും ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇരുനിലംകോട് അമ്പലത്തിലെ സ്കന്ദഷഷ്ടി മഹോത്സവം വിലയിരുത്താൻ മുള്ളൂർക്കര ഹെൽത്ത് വിഭാഗത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലുള്ള സംഘം അമ്പലത്തിലെത്തിയിരുന്നു. റൈറ്റ് വിഷൻ ന്യൂസ്, മുള്ളൂർക്കര.